ജസ്റ്റ് ഒരു റിമൈൻഡ് ായിട്ടല്ലേ എന്താണ് ഈ എന്താണ് ഈ വാട്ട് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ടെസ്റ്റ് മണി അതായത് എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ആവശ്യമായിട്ടുള്ളത് അല്ല ബവ ദേർ വാസ് ജൂയിഷ് ബэкഗ്രൗണ്ട് ഐ ആം ആസ്കിങ് ദി ജൂയിഷ് വൈ ദി ടെസ്റ്റിമണി ഈസ് റിലവന്റ് ഓർക്ക് അനലർ കോട്ട് ഒക്കെ എടുത്ത് പറഞ്ഞായിരുന്നു ഓൾ ടെസ്റ്റിമന്റിൽ മൂന്ന് സാക്ഷികളെ വേണം അല്ലെങ്കിൽ ആ എന്താന്ന് ജോയിക്കേる ഹല്ല ഹല്ല ഓക്കേ ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി സാക്ഷിയല്ല ഇത് മൂന്ന് ടെസ്റ്റി മൂന്ന് വേറെ ടെസ്റ്റിമണിയാണ് മൂന്ന് പേരുടെ കൂടെ മാത്രമേ ഒരാളെ ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ അക്കോർഡിംഗ് ലോ അല്ലേ നിയമാവർത്തനം പത്തൊമ്പതിന്റെ പതിനഞ്ച് രണ്ടോ അതിലധികമോ ആൾക്കാരുടെ സാക്ഷ്യമൊഴിയിൽ മാത്രമേ ഒരാളെ വിധി കല്പിക്കാവുള്ളൂ അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ കണ്ടീഷൻ ഫോർ കണ്ടമിങ് സമ്മൻ ജഡ്ജിംഗ് സമ്മൻ

പിന്നെ പിതാവിന്റെ സാക്ഷ്യം പറയുന്ന യേശു പറഞ്ഞു ഓ എന്തൊരു വാക്യല്ലേ അത് ഭയങ്കരാണ് ആ വേഴ്സിന്റെ ഒരു ബ്യൂട്ടി അതായത് എന്നെ കുറിച്ച് സാക്ഷ്യം പറയാൻ മറ്റൊരാളുണ്ട് അപ്പൊ കർത്താവ് ഇവിടെ പറയുന്ന രണ്ട് പ്രധാന കാര്യങ്ങളായിരുന്നു ആരെങ്കിലും തന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നുവെങ്കിൽ അവന്റെ സാക്ഷ്യം സത്യമല്ല

എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുമെങ്കിൽ എന്റെ വചനം സത്യമല്ല എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന വേറൊരാളുണ്ട് ദിസ്ഇസ് അവർ കോൺഫിഡൻസ് ഇൻ ക്രൈസ്റ്റ് വൺ ഹു ടസ്റ്റിഫൈ മീ ഓർ വിറ്റ്നസ് മീ എന്നെ കുറിച്ച് സാക്ഷ്യം പറയാൻ വേറൊരാൾ എനിക്കുണ്ട് എന്നൊരു ധൈര്യമാണ് ഇറ്റ്ഡേ എന്നെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ വിറ്റ്നസ് ചെയ്യാൻ എനിക്ക് വേറൊരാളുണ്ട് അത് ജീസസിന്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു സെയിം കോൺഫിഡൻസ് ഹാസ് ഗിവൺ ടു കണ്ടിന്യൂ എന്തൊക്കെയായിരുന്നു ഒന്നാമത് പിതാവിന്റെ സാക്ഷി അല്ലേതാവിന്റെ അവൻ കത്തി വിളക്കായിരുന്നു ആ നമ്മൾ കത്തിളക്കായിരുന്നു സാക്ഷ്യം സ്വീകരിക്കുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ജോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യമായിരുന്നു അല്ലെ അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു തേർട്ടി ത്രീ അവൻ സത്യത്തിന് സത്യത്തിന് സാക്ഷി നൽകിയത് മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുകയാണ് യോഹന്നാന്റെ സാക്ഷ്യം സത്യത്തിന് നൽകിയ സാക്ഷ്യം യേശു ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയുള്ള സാക്ഷ്യം മൂന്നാമത്തെ അല്ലേ ഫൈവ് തേർട്ടി സിക്സ് എന്നാൽ യോഹന്നാനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്നത് സാക്ഷ്യപ്പെടുത്തണം അപ്പൊ ഇതാണ് സൂസൻ ശരിക്കും ജീസസ് ഈ നമുക്കറിയാം ഈ യോഹനയുടെ സുശേഷത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം ഫിനിഷ്ഡ് വർക്കിന്റെ ഒരു അലൈൻമെന്റിൽ ഇത് കംപ്ലീറ്റ് പോകുന്നത് ആദ്യം ജോൺ തുടങ്ങുമ്പം നോട്ട് ഫിനിഷ്ഡ് വർക്ക് ഹാസ് ടു ബി ഫിനിഷ്ഡ് ആ ഒരു ലൈനിലാണ് നിക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ ഈ വാക്യത്തിൽ വരുമ്പോ ജീസസ് പറയുന്നത് എന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി കണ്ടോ ആ ആ ഒരു വേർഡ് കണ്ടോ ഞാൻ പൂർത്തിയാക്കാനി സിക്സ് ഫൈവ് വേഴ്സ് തേർട്ടി അഞ്ചിന് മുപ്പത്തി ആറ് ഞാൻ പൂർത്തിയാക്കാനായി അത് ആ ഫിനിഷ്ഡ് വർക്കിന്റെ ആണത് ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടേ ഞാൻ അപ്പൊ ഈ പൂർത്തിയാക്കാനായി പിതാവ് ഏൽപ്പിച്ച ജോലികൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ജീസസ് ക്രോസിൽ വെച്ച് പറയുകയാണ് പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പൊ ഏത് ജോലിയാണോ പിതാവ് പുത്രനെ ചെയ്യാൻ ഏൽപ്പിച്ചത് ആ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പൊ ഈ സമയത്ത് ചെയ്യാൻ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുന്നതാണ് പിതാവ് എന്നെ അയച്ചു എന്നുള്ളതിന്റെ സാക്ഷ്യം അല്ലെങ്കിൽ ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നുള്ളതിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ജോൺ നയൻറ്റീനിൽ വരുമ്പോൾ സെയിൻറ്റ് ജീസസ് പറയുകയാണ് ആ വർക്ക് എന്ത് ചെയ്തിരിക്കുന്നു പ്രവർത്തി തികച്ചിരിക്കുന്നു പൂർത്തീകരണ പ്രവൃത്തി അപ്പം അതാണ് അപ്പം പിതാവ് ഏൽപ്പിക്കാൻ തന്ന പ്രവർത്തി ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവ് എന്നെ അയച്ചെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം പുത്രനെ പിതാവ് അയച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയത് പുത്രൻ ചെയ്ത പ്രവൃത്തികളായിരുന്നു എന്നാൽ ആ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിൽ വാസ്തവത്തിൽ യേശു ദൈവപുത്രനായി വിളങ്ങുകയാണ് ചെയ്ത് 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 ഏൽപ്പിച്ച ജോലി ചെയ്ത് ഓരോന്നോരോന്നായി ചെയ്ത് ഓരോ വർക്ക് പൂർത്തിയാകുമ്പോഴും ഹി വാസ് പ്രൂവിങ് ഹിംസെൽഫ് ദാറ്റ് ഐ ആം ഫ്രം ഗാഡ് അല്ലെങ്കിൽ ഐ ആം ഗോഡ് ഞാൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്

അപ്പൊ ഈ നാല് പ്രധാന സാക്ഷ്യങ്ങളാണ് അല്ലെ നമുക്ക് ഇന്ത്യ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ടൈം കളയണ്ടല്ലോ ഓക്കെ ആ ഏഴുമണിയായി ആറാമത്തെ അധ്യായത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചാപ്റ്റർ സിക്സ് എടുത്തു വച്ചല്ലോ അല്ലെ റെഡി അല്ലേ പ്രാർത്ഥിക്കാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സർവശക്തനായ ദൈവമേ അവിടുത്തെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങളിത് ആ ഒരുമിച്ച് അടുത്ത് വരികയാണ് ഒരു വെള്ളിയാഴ്ച കൂടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പഠിക്കുവാൻ കർത്താവിന്റെ വചനത്തെ തില്ലുഗിദ്ധത്തെ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് തരുന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവായി ക്രിസ്തുവെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു അവരുടെ മഹത്വത്തിൽ ഞങ്ങൾ എല്ലാവരെയും മറച്ചു നിർത്തിയിരിക്കുന്നതിനും വചനത്തിന്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരുന്നതിനുമായിട്ട് നന്ദി എല്ലാവരെയും സഹായിക്കണമേ എല്ലാവരോട് സംസാരിക്കണമേ എല്ലാവരെയും സുഖമാക്കണമേ സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് സ്വർഗീയ വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഭാഗ്യപ്പെട്ട പിതാവിനോട് ചേർന്ന് സകേല വിശുദ്ധരോട് ചേർന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ സന്യസ്ഥരോട് സമർപ്പിതരോട് പുരോഹിതരോട് മേൽപ്പെട്ടക്കാരോട് ദൈവം നിഷുദ്ധാക്കിയ സകല അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമൊരു മാറാകണമേ സ്തുതിയായിരിക്കട്ടെ യോഹനാൻ സുവിശേഷം ആറാം അധ്യായം ആരംഭിക്കുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അപ്പത്തിന്റെ വർദ്ധനവ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ മീതെ യേശു നടക്കുന്നു പിന്നെ അപ്പത്തെക്കുറിച്ചുള്ള പഠിപ്പീര് ജീവന്റെ അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ ആറാം അധ്യായത്തിലുള്ളത് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മാക്സിമം നമ്മൾ കേൾക്കുന്ന പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളായിരിക്കും യോഹന സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യം പതിനാല് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അതെ നമ്മൾ തുടങ്ങാണ് യേശു എന്ന് കൂടി വിളിക്കപ്പെടുന്ന ഗലീല കടലിന്റെ മറുകരയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പം ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നത് തിബരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീല കടലിൻ്റെ മറുകരയിലേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ പശ്ചാത്തലം ഇത് യേശു സംസാരിക്കുന്നത് എ ഡി മുപ്പത്തി മൂന്നുകളിൽ എന്ന് അനുമാനിച്ചാൽ അല്ലെ എ ഡി മുപ്പതുകളിൽ എന്ന് അനുമാനിച്ചാൽ എ ഡി ഇരുപതിലാണ് ഈ ഹെറോദോസ് ഹെറോദോസ് തിബരിയാസ് എന്ന് പറയുന്ന പട്ടണം പണിയുന്നത് എ ഡി ഇരുപതിലാണ് തിബരിയാസ് എന്ന് പറയുന്ന കിങ് ഹെറോഡ് വാസ് ബിൽഡിംഗ് ദ സിറ്റി നെയ്മഡ് തിബറിയാസ് ആഫ്റ്റർ ദാറ്റ് അതിനു നമ്മൾ വായിക്കുന്നത് ഈ സിറ്റിയോ സിറ്റിയെ റിലേറ്റ് ചെയ്തു സിറ്റിയുടെ അടുത്തുണ്ടായിരുന്ന തടാകത്തെ അല്ലെങ്കിൽ ആ കടൽ ഭാഗത്തെ ആ തിബിരിയാസ് കടൽക്കര എന്ന് വിളിച്ചിരുന്നു അപ്പം തിബിരിയാസ് എന്ന് പറയുന്നത് എടി ഇരുപതിൽ ഹെരോദോസ് പണി കഴിപ്പിച്ച പഠനത്തിന്റെ പേരായതുകൊണ്ട് ആ നിയർ ബൈ ഉണ്ടായി നിയർ ആയിട്ടുണ്ടായിരുന്ന ആ സീഷോറിന് അല്ലെങ്കിൽ ആ കടൽക്കരയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ തിബ്രിയാസ് കടൽക്കര എന്ന് പേര് വന്നു അത് എന്നാ ഒരു ലേറ്റർ അപ്ഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് യോഹനാൻ എന്ന് പറയുന്ന സുവിശേഷകൻ ഇങ്ങനെ എഴുതിയത് കാരണം പഴയ ആൾക്കാർക്കാർക്കും ഈ പുതിയ പേര് അറിയത്തില്ല ഏത് പേര് തിബരിയാസ് എന്ന പേര് പുതിയ പേര് അറിയത്തില്ല ഈ ഈ സ്ഥലത്തിന് തന്നെ ഗനസരേത്ത് എന്നും മറ്റൊരു പേരുണ്ട് ഘനസരേത്ത് എന്നും മറ്റൊരു പേര് ഇതേ സ്ഥലത്തിനുണ്ട് നമ്മൾ ലുക്കഡുശേഷ അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് ഇതേ സ്ഥലം തന്നെയാണ് അത് മനസ്സിൽ വെക്കുക സും ഗനസരേത്തും ഘനസരേത്ത് ഒരു ഓൾഡ് നെയിമെങ്കിൽ തിബരിയാസ് ഒരു ന്യൂ നെയ്മാണ് ആ തിബരിയാസ് എന്ന് പറയുന്നത് ഏഴ് ഇരുപതിൽ ഹെറോദോസ് തിബരിയാസ് സിറ്റി ബിൽഡ് ചെയ്യുന്നു സിറ്റിയെ റിലേറ്റ് ചെയ്തുള്ള ഈ സീ സീഷോറിനെ തിബരിയാസ് കടൽക്കര എന്ന് വിളിക്കുന്നു നമ്മൾ യോന സുവിശേഷത്തില് നമ്മൾ ഇന്നലെ ഒരു വിഷയം വിശദീകരിച്ചപ്പോഴ് ഈ തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ് ശിഷ്യന്മാരെ യേശു കാണുന്നത് ഞാൻ അതോട് എടുത്തു വായിക്കണം ഇരുപതാമത്തെ അധ്യായത്തിൽ അല്ലെ ചാപ്റ്റർ ട്വന്റി വണ്ണില് ശേഷം യേശു തിബിരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാരുമായി വീണ്ടും ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി ഇരുപത്തി ഒന്നാം അധ്യായം അപ്പൊ യോഹനയുടെ സുവിശേഷത്തിൽ മാത്രം ആറ് തവണയിലധികം കർത്താവ് പോകുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ഇടപെടൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഒരു പ്രധാന ഒരു പോയിന്റ് ആണ് ഈ ഗനസരേത്ത് എന്ന് പഴയ പഴയ നാമമുള്ള തിബരിയാസ് എന്ന് പുതിയ നാമമുള്ള പുതിയ നാമം തിബരിയാസ് എന്ന് വരാൻ കാരണം എ ഡി ഇരുപതിൽ ഹെറോദോസ് തിബരിയാസ് പട്ടണം പണതു അതിന് അടുത്തുള്ള സ്ഥലങ്ങളെ തിബരിയാസ് കടല് തിബരിയാസ് വാണിജ്യ കേന്ദ്രം ചന്ത എന്നൊക്കെ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് എല്ലാവരുടെയും ഉള്ളിലില്ല പഴയ ആൾക്കാർക്കൊന്നും അത് അറിയത്തില്ല ഇപ്പൊ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഇടയിൽ തന്നെ അങ്ങനെ പേരുകളൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം മദിരാസി പഴയ പേരും മദിരാസിന്നായിരുന്നു അല്ലേ ഇപ്പൊ മദ്രാസ് ആയി മാറി പിന്നെ നമ്മൾ ചെന്നൈന്നൊക്കെ അതിനെ വിളിക്കുന്നു അപ്പൊ പഴയ ആൾക്കാരോട് മദുരാശി എവിടായിരുന്നു ഓ മദിരാശിക്കൊന്ന് പോയിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ അത് മനസ്സിലാവും എന്നാൽ പുതിയ ആൾക്കാരോട് മദിരാശിക്ക് പോയി എന്ന് പറഞ്ഞാൽ എവിടെടാ ഈ മദുരാശി എന്ന് എന്ന് ചിന്തിക്കും അപ്പൊ ആ ഒരു വ്യത്യാസം ജസ്റ്റ് മനസ്സിലാക്കുക യേശു തിരുബിരിയാസ് കടലിൽ നിന്ന് വിളിക്കുന്ന ഗലീല കടലിന്റെ മറുകരയിലേക്ക് പോയി അപ്പൊ ഇതിന്റെ നമ്മൾ ആ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കുക ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് തിബരിയാസ് കടലിൻ്റെ കടൽ എന്ന് പറയുമ്പോൾ കടൽ ഇടുക്കാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അദർ സൈഡ് അദർ സൈഡ് എന്ന് പറയുമ്പം ഒരു മലഭാഗമാണ് കാരണം ഇത് കടൽ എന്ന് പറയുമ്പോൾ കടലിടുക്കെന്ന് വേണം മനസ്സിലാക്കാൻ കടൽ എന്ന് പറയുമ്പം കടൽ ഇടുക്കുന്നു വേണം മനസ്സിലാക്കാൻ കടൽ ഇടുക്കുന്നു പറയുമ്പോൾ കടൽ ഇടുങ്ങണമെങ്കിൽ അവിടെ എന്തോ ഉണ്ടാകണം മലകളുണ്ടാകണം ഞാൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കടൽ കടൽ ഇടുക്കാണ് ഈ പറയുന്നത് അപ്പം അവിടെ തൊട്ട് ഓപ്പോസിറ്റ് സ്ഥലങ്ങളിൽ അവിടെ മലകൾ ഉണ്ടായിരുന്നു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പൊ ഈ വലിയ ജനക്കൂട്ടം അനുഗമിക്കാനുള്ള കാരണം വൈ ഈ ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എന്ന് അവിടെ വിശദീകരിക്കും ഹൗ ദ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് വന്നു ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആയിരുന്നു എമംഗ് എസ്പെഷ്യലി ഇത് ഈ ഇന്റർപെട്ട് ചെയ്യുന്നവരുടെ മുമ്പിൽ ഇതൊരു ഒരു മേജർ ക്വസ്റ്റൻ ആയിരുന്നു ഹൗ ഇങ്ങനെ ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എങ്ങനെ അവിടെ എങ്ങനെയെത്തിയെന്ന് വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിൽ കയറി അപ്പം നമുക്ക് മനസ്സിലാക്കാം താഴെ തിവരിയാസ് ആഹ് കടല് കടല് ആ കടലിന്റെ മറുഭാഗം മറുഭാഗത്ത് ഉള്ള മല ആ മലയില് യേശു പ്രവേശിക്കുകയാണ് ഈ ഈ മലയോട് റിലേറ്റ് ചെയ്ത് മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഒക്കെ വിശദീകരിച്ചിട്ട് പല ഭാഗങ്ങളുണ്ട് നമുക്ക് അത് പിന്നതില് എടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു യാ ജസ്റ്റ് ഇത് തന്നെ നോക്ക അല്ലെങ്കിൽ നമുക്കിത് തൊടാനായിട്ട് പറ്റത്തില്ല അവൻ പ്രവർത്തിച്ച് പല അടയാളങ്ങൾ കണ്ടിരുന്നു അവൻ യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മലം പ്രദേശത്ത് ഈ കടലിടുക്കിൽ ഇങ്ങനെ ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് വന്നത് എന്നുള്ളതിന് ഉദാ ഉത്തരം ഒരു പ്രധാന മേജർ ആൻസർ പൗലോ നമ്മുടെ ജവഹൻ സിഹ ഇവിടെ കണ്ടുകൊണ്ടു യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു അപ്പം പെസഹാ തിരുനാളിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പെസഹാ തിരുനാളിലേക്ക് പോകുന്ന ഒരു വലിയ ജനസമൂഹം ആ വലിയ ജനസമൂഹത്തെയാണ് യേശു ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോടാണ് യേശു സംസാരിക്കുന്നത് അപ്പൊ ഈ ഇത് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം യൊഹനയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ആദ്യം ഇതേ പെസഹായുടെ നാളിൽ കർത്താവ് ചെയ്ത അത്ഭുതത്തിന്റെ കാര്യം വായിക്കുകയായിരുന്നു എവിടെ വായിച്ചേ ഫോർത്ത് ഫോർത്ത് ചാപ്റ്ററിൽ അല്ലെ യാ ശബരിയാക്കാരത്തിയോട് നമ്മൾ ജെറുസലേമിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ശബരിയാക്കാരത്തി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത് അത് നമ്മൾ നമ്മളതിന്റെ എമ്മിൽ കാണുന്നുണ്ട് അപ്പം ഇതിനെ ഈ രണ്ടാമത്തെ യേശുവിന്റെ പരസ്യ സുരക്ഷ എന്ന് പറയുന്നത് മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂക്ഷയാണ് പരസ്യ ജീവിതം മുപ്പത് വർഷം രഹസ്യ ജീവിതമായിട്ടാണ് കണക്കൂട്ടുന്നത് മൂന്നര വർഷം പരസ്യ ശുശ്രൂക്ഷാ ജീവിതമാണ് അപ്പൊ ആ പരസ്യ ശുശ്രൂക്ഷാ ജീവിതത്തിലെ രണ്ടാമത്തെ പെസഹ ആയിട്ടാണ് ഈ നാലാം വാക്യം യോഹന്നാൻ സുശേഷം ആറാം അദ്ദേഹത്തിന് നാലാം വാക്യത്തിൽ പറയുന്ന ഈ പെസഹ പെസഹായെ കാണുന്നത് ആ ദേവ ദേവാലയ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ക്രിയ അത് ഈ പെസഹ തിരുനാളിന്റെ സമയത്താണ് യേശു ക്രിസ്തു ചെയ്യുന്നത് നമ്മൾ അത് വായിക്കുന്നുണ്ടല്ലോ നമ്മള് യോഹനാൻ സുവിശേഷത്തിൽ തന്നെ തൊട്ടുമേളില് രണ്ടാം അദ്ദേഹത്തില് രണ്ടാം അദ്ദേഹത്തില് പതിമൂന്നാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം യഹൂദന്മാരുടെ പെസഹ ആയിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി അപ്പൊ രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ആദ്യം ജെറുസലേമിലേക്ക് യേശു പോയ ഒരു പെസഹ ഉണ്ട് കർത്താവിന്റെ പരസ്യ സ്രൂക്ഷയിലെ രണ്ടാമത്തെ പെസഹായുടെ ദിവസത്തിലേക്ക് അടുക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ഒരു വൺ ഇയർ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കണം ആഴ്ച ആഴ്ച പെസഹ ഇല്ലെന്ന് അറിയാലിക്കൂലോ ആഴ്ച ആഴ്ച പെസഹ ഇല്ലെന്ന് അറിയാലിക്കൂലോ അല്ലല്ലോ അല്ല അല്ലേ ഓക്കെ യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു യേശു കണ്ണുയർത്തി വലിയ പുരുഷാരോ കണ്ണുകൾ ഉയർത്തി വലിയ ജനതതി അവന്റെ അടുക്കളേക്ക് വരുന്നത് കണ്ടു അപ്പം പെസഹാ തിരുനാളിലേക്ക് പോകുന്ന ഒരു വലിയ ജനസമൂഹം ഈ ഈ ജനസമൂഹത്തിന്റെ പ്രത്യേകതകൾ പലതുണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു അഭിപ്രായത്തിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു അതായത് പെസഖാ തിരുനാളിന് പോകുന്നവർ വഴി വഴിയല്ലിത് എന്ന് പറഞ്ഞ് പെസഹാ തിരുനാളിന് പോകേണ്ടുന്നവർ എന്തിനാണ് ഈ ഗനസരത്തിൽ അല്ലെങ്കിൽ ഈ തിബരിയാസ് കടൽക്കരയിലൂടെ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് യോഹന്നാൻ ആ ഒരു പ്രത്യേക പദവും കൂടെ എഴുതി കയറ്റുന്നത് ഏതാണ് അവന്റെ കൈയാൽ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു അപ്പൊ രണ്ട് കോണ്ടക്സ്റ്റുകളെ ചേർത്ത് വെച്ചാണ് യോഹന്നാൻ ഈ സിറ്റുവേഷൻ പ്രൂവ് ചെയ്യുന്നത് ഒന്ന് പെസഹായി പ്രസഹ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഒരു പുറപ്പാടിന്റെ നേച്ചറാണത് പെസഹായെന്ന് പറയുമ്പോൾ തന്നെ പാസ് ഓവർ ആണ് ഒരു പുറപ്പാടിന്റെ നേച്ചറാണത് അപ്പൊ ഒരു യാത്രക്കുള്ളത് ഒരുക്കത്തിലായിരുന്നു യാത്രയ്ക്കുള്ള ഒരുക്കത്തിൽ ജെറുസലേമിലേക്ക് പോകാനിരുന്നവർ പെട്ടെന്ന് കേൾക്കുകയാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കർത്താവിന്റെ കൈയാൽ സംഭവിക്കുന്നു അപ്പൊ പെട്ടെന്ന് ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചവർ നേരെ ജെറുസലേമിലേക്ക് പോകുന്നതിനു മുമ്പ് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നേരെ ഗനസരയത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തെബരിയാസ് കടൽ ഇടുക്കിലേക്ക് വരുന്നു ആ കടൽ ഇടുക്കിൽ നിന്ന് അതിന് ഓപ്പോസിറ്റ് ഉള്ള മലയിലേക്ക് പുരുഷാരത്തെ കാണുമ്പം യേശു പ്രവേശിക്കുന്നു അപ്പൊ എപ്പോഴെല്ലാം പുരുഷാരത്തെ കാണുന്നു അപ്പോഴെല്ലാം യേശു മലയിലേക്ക് പ്രവേശിക്കുന്നു എനിക്ക് വളരെ അടുത്ത നാളിലാണ് എന്തിനാണ് ഈ പ്രസംഗ പ്രസംഗിക്കാൻ വേണ്ടി യേശു മലയിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാകുന്നത് ഏർ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഏർ ഇച്ചിരി ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇരുന്ന സമയത്ത് മനസ്സിലായ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഉയർന്ന സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നത് വളരെ ചെറുതായി സംസാരിക്കുന്ന പോലും താഴ്ന്ന സ്ഥലത്തിരിക്കുന്നവർക്ക് ഭയങ്കര ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതായത് അന്ന് ഇന്നിപ്പോ നമ്മൾ പറയുന്ന പോലെ അഹൂജയുടെ സ്പീക്കറോ എംഹയുടെ സ്പീക്കറോ ആർ സി എഫിന്റെ സ്പീക്കറോ ഒന്നും ഇല്ലായിരുന്നു മിക്സർ അവിടെ കോഡ്ലെസ് മൈക്ക് എവിടെ ഹലോ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇത്രയും വരുന്ന ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡിനോട് എങ്ങനെ കർത്താവിന് സംസാരിക്കാൻ കഴിഞ്ഞു ഇതൊരു വലിയ ഡിസ്പ്യൂട്ട് എന്റെ മനസ്സിൽ കൊണ്ടു വരുന്നു കാരണ അവനെ കോളാമ്പിമയ്ക്കുണ്ടായിരുന്നു പണ്ടത്തെ പോലെ കണ്ടിട്ടില്ല വലിയ അങ്ങനെ ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഇത് വളരെ പോസിബിൾ ആണ് കാരണം ഈ മലയിൽ നിന്ന് സംസാരിക്കുമ്പം അതിൻ്റെ ലഭ്യത താഴ്വാരത്തിൽ അല്ലെങ്കിൽ എതിർ മലയിൽ പോലും എക്കോ ആയിട്ട് മുഴങ്ങും അത് ഭയങ്കര പോസിബിൾ ആണ് കാരണം ഞാനിത് കഴിഞ്ഞ ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു ഒരു എന്താ പറയണ്ടേ ഒരു നാനൂറ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ താഴെ ഡിസ്റ്റൻസ് നിന്നാൽ പോലും ആ ശബ്ദം വളരെ ക്ലാരിറ്റിയിൽ കേൾക്കാൻ കഴിയും നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും മലയിലൊക്കെ പോകാൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ ഞാനത്രേ പറയുന്നുള്ളൂ ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് റേഞ്ചില് മേളിൽ നിന്ന് സംസാരിക്കുന്നത് താഴെ വളരെ ക്ലിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രേറ്റ് മൾട്ടിറ്റൂഡിനെ കണ്ട ഉടനെ കർത്താവ് മലയിലേക്ക് പ്രവേശിക്കുകയാണ് കാരണം അവിടെ വെച്ച് ജീസസിന് ഈസി ആയിട്ട് തൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പൊ ഇനി ഇവിടെ നമ്മൾ വേറൊരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കണം ഇത് നമുക്കാർക്കും പരിചിതമില്ലാത്ത ഒരു ജീവിത ശൈലിയാണ് ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജറുസലേമിൽ പോക്കെന്ന് പറയുന്നത് തന്നെ എല്ലാ വർഷവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം കൂടിയത് ഒമ്പത് പ്രാവശ്യം ആവശ്യമുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങ് ഗലീലയിലൊക്കെ താമസിക്കുന്നവർ അങ്ങ് ജെറുസലേമിലേക്ക് പോവാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊന്ന് പോയതാ ഓർമ്മയുണ്ടല്ലോ ഓക്കെ അപ്പം നമ്മളെ ഓർമ്മയില്ലേ കാനാവിൽ വഴിയൊക്കെ കൂടെ നമ്മള് പോ നിങ്ങളെവിടെയെങ്കിലും ഇല്ല നമ്മള് ഇടയ്ക്ക് പോയതാ അപ്പൊ നമുക്കറിയാം ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അപ്പം ചമരിയാ വഴിയൊക്കെ പോയി അല്ലെങ്കിൽ ജോർദാൻ വാലി വഴിയൊക്കെ പോയി എല്ലവ്യൂ താഴ്വരയിലൂടെ ഒക്കെ പോയി നമ്മള് അവിടെ പോവാന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളിലെ പ്രയാണമാണ് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണം കയ്യിൽ ശേഖരിച്ചു വെക്കുക ആ ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണങ്ങളുമായിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് യാത്ര പോവുക അപ്പം ആ യാത്രയ്ക്ക് വേണ്ടി അവർ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണങ്ങളും വ്യത്യസ്തമായിരുന്നു ഈ മീ പച്ച മീന് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മീൻ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഉണക്കിയിട്ട് നമ്മുടെ ഈ പുകയൊക്കെ കൊള്ളിച്ച് ഉണക്കിയിട്ട് ആ ഉണക്ക മീന് കൊണ്ടുപോകുന്ന ഒരു ശൈലി ഇപ്പൊ വേറെ അങ്ങോട്ടും പോണ്ട കേട്ടോ ബൈക്കപ്പലൊന്നും ആ ഉണക്കമീന് കൊണ്ടുപോകുന്ന ഒരു 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 ശൈലി അതുപോലെ തന്നെ ഈ ബാർലി അപ്പം എന്ന് പറയ ബാർലി അപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം ഗോതമ്പ് തന്നെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരിക്കുമെങ്കിൽ ബാർലി അപ്പം പല ദിവസങ്ങളിലേക്ക് ഇരിക്കുന്നതാണ് അപ്പൊ അതിങ്ങനെ കീപ്പ് ചെയ്യുക ഡ്രൈ ഫിഷ് ഉണ്ടാക്കി വെക്കുക അതുമായിട്ട് ഇങ്ങനെ യാത്ര പോവുക ആ പിന്നെ അവർക്ക് പോകുന്നിടത്തെല്ലാം കുളവും ഈ പറയുന്ന പോലെ കിണറും യാക്കോബിന്റെ കിണറും ജോസഫിന്റെ കിണറും ഇങ്ങനെ പല കിണറുകളും ഒക്കെ കാണും അപ്പൊ അവിടുത്തെ വെള്ളം കൂരി കുടിക്കുക പോവുക പിന്നെ ഇവർക്ക് എവിടെ പോയാലും പെട്ടെന്ന് ടെന്റ് ഉണ്ടാക്കാൻ അറിയാം ഈ യഹൂദന യഹൂദന്റെ ഒരു കുലത്തുള്ളിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ടെൻ മേക്കിംഗ് സോ ഫോർ ദം മേക്കിംഗ് ടെൻ ഇസ് നോട്ട് എ ബിഗ് ഡീൽ അവർക്ക് പെട്ടെന്ന് മീൻ ടെൻറ്റ് മേക്ക് ചെയ്യാം ഹാവ് ഡ്രൈ ഫിഷ് വിത്ത് ദം ബാർലി ബ്രെഡ് ഓൾസോ ഇത് ഇത് ഇതുപോലത്തെ ഒന്നും അല്ല കേട്ടോ ഇതൊന്നും ഇതുപോലത്തെ ഒന്നും അല്ല ഇതുമ്മ പേരെയുള്ളു അപ്പം ബാർലി ബ്രെഡ് അവരുടെ കൈ കാണും സോ ഈ ഒരു ഈ ഒരു ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് അതല്ല നമ്മളിപ്പോ പോന്നു ദൈവമേ സബ്വേ എവിടെ അയ്യോ ദൈവമേ എവിടെ നിന്ന് സാന്ഡ്വിച്ച് കിട്ടും അയ്യോ ഇവിടെ എങ്ങനെയാണ് കെ എഫ് സിയുടെ ഔട്ട്ലെറ്റ് ഉണ്ടോ അയ്യോ എവിടെ സ്റ്റാർ ബക്സ് എവിടെ കിട്ടും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലുകാരല്ല അവരൊന്ന് കൂട്ടുക ചായക്കട ഉണ്ടോ ബോണ്ടാക്കട എവിടെ കിട്ടും നാലുമണിയായല്ലോ ഒരു ചായയും നെയ്യപ്പവും കൂടെ കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇങ്ങനെ പോയി വാങ്ങുക തിന്നുക എന്ന് പറയുന്ന ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലുകാരല്ല അവര് അവരെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ ദിവസങ്ങൾ ആഴ്ചകൾ പോകാനുള്ള ഫുഡ് പ്രിപ്പറേഷനോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലമുള്ള ഒരു ജനത എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ ഒരു ജനത പെസഹായിലേക്ക് പോവുകയാണ് പെസഹായിലേക്ക് പോകുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായേക്കാം പെസഹ തിരുന്നാളിലേക്ക് പോവുകയാണ് അവർ പോകുന്ന വഴിയിൽ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു നേരത്തെ ഭക്ഷണം കരുതി വെക്കുമായിരുന്നു എന്തായിരുന്നാലും ഈ സിറ്റുവേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നാലാമത്തെ വാക്യം നോക്കുമ്പോൾ വലിയ ജനതതി വരുന്നത് കണ്ട് അവൻ ഫിലിപ്പോസിനോട് പറഞ്ഞു ഇവിടെയാണ് ഫിലിപ്പിനെ നമ്മൾ കാണുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫിലിപ്പിനെ കണ്ടിരുന്നു ദെൻ അഗൈൻ ഫിലിപ്പ് ഇസ് കമ്മിംഗ് ടു ദ സീൻ ഫിലിപ്പിനോട് പറയുകയാണ് അവർക്ക് ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം സോറി അവൻ ബീലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു അവനോട് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ബീലിപ്പോസിനോട് ചോദിക്കുകയാണ് നമ്മൾ എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തോന്നുന്നു അപ്പൊ ഫിലിപ്പാണ് ഇവരുടെ അക്കൗണ്ടന്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മറ്റർത്തൽ പറഞ്ഞ കടങ്ക് കൂട്ടാൻ ഇച്ചിരി പ്രാപ്തി ഉള്ള ഒരാള് ഒരു മാത്തമാറ്റിക്സിലൊക്കെ ഇച്ചിരി എക്കണോമിക്സിലൊക്കെ ഇച്ചിരി മുൻപന്തി നിൽക്കുന്ന ആള് ഫിലിപ്പായിരുന്നു പെട്ടെന്ന് ഫിലിപ്പ് കാൽക്കുലേറ്റർ എടുത്തു കൂട്ടി കാൽക്കുലേറ്ററിൽ നിന്നൊന്നും ഫുൾ മനസ്സിൽ വെക്കേണ്ട കേട്ടോ ഫിലിപ്പസ് മറുപടി പറഞ്ഞു ഓരോരുത്തരും അൽപ്പം അൽപ്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ദിനാറയുടെ അൽ അപ്പം പോലും തികയുകയില്ല അപ്പം വേണം അപ്പം ഉണ്ടെങ്കിൽ അല്പാൽപ്പം കൊടുക്കാം എങ്ങനെയാ കിടക്കുന്നു പറഞ്ഞ് ടൂ ഹൺഡ്രഡ് ദിനാർസ് ഉണ്ടെങ്കിൽ ഓരോരുത്തരും അല്പാൽപ്പം കൊടുക്കാം അപ്പം ഫിലിപ്പിന്റെ ആ മാത്തമാറ്റിസം അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്കൽ കഴിവ് ഒന്ന് നമ്മളൊന്ന് കണ്ടേ ഹോൾ ക്രൗഡ് കൂട്ടി എത്ര പേരവിടെ കൂടിട്ടുണ്ടെന്ന് ഫൈവ് തൗസൻഡ് മെൻ ഉണ്ടായിരുന്നു ഓക്കെ കാലമാണ് അപ്പം മിനിമം ഒരു ഒരു നമ്മൾ കൂട്ടണം വേറെ അല്ലെങ്കിൽ വെച്ച് വെച്ച് പെട്ടെന്ന് ഫിലിപ്പ് മനക്കണക്ക് കൂട്ടിയിട്ട് പറയുകയാണ് ടൂ ഹൺഡ്രഡ് ഡിനർസ് ഉണ്ടെങ്കിൽ അല്പാൽപമായി കൊടുക്കാം വൺ ആണ് വൺ ഡേ സാലറി എന്ന് പറഞ്ഞ ഒരു ഒരു മനുഷ്യൻ ഒരു പൂർണ്ണ ആരോഗ്യവാനായ പുരുഷൻ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചാൽ ഈ വിൽ ബി ഗെറ്റിംഗ് അതാണ് അന്നത്തെ മണി വാല്യൂ അപ്പൊ ടു ഹൺഡ്രഡ് ദിനാർസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ദിവസത്തെ ഒരു പുരുഷന്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഒരു ജെന്റൽ മാന്റെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ഹാർഡ് വർക്ക് വിൽ ബി ഇൻ എ വീക്ക് നോർമലി ഫൈവ് ഡിനാർസ് ആണ് കൊടുക്കുന്നത് അഞ്ച് ദിനാറാണ് ഒരാഴ്ചയിലെ ജോലിക്ക് കൊടുക്കുന്നത് കാരണം അവര് ശാപത്തിൽ ജോലി ചെയ്യാറില്ല ശാപത്തിന്റെ ഒരുക്കത്തിനായിട്ടുള്ള ഒരു ദിവസം അതിന് മുമ്പിലുണ്ട് സോ ഫൈവ് ഡേയ്സ് ആണ് നോർമലി അവർ വർക്ക് ചെയ്യുന്നത് സോ ഫൈവ് ഡിനാർസ് ആണ് ഇനി വീക്കിൽ അവർക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞേ സാധാരണ ജോലിക്ക് പോകുന്ന ഒരു ജനറൽ മാൻ ഒരു ആരോഗ്യവാനായ ഒരു പുരുഷൻ ഒരു ദിവസം സമ്പാദിക്കുന്ന ഒരു ദിനാറാണെങ്കിൽ അഞ്ചു ദിവസം അഞ്ച് ദിനാറാണ് ഒരാഴ്ച സമ്പാദിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് ദിനാർ ഉണ്ടെങ്കിൽ അൽപ്പാൽപം കൊടുക്കാമെന്ന് മാത്തമാറ്റീഷ്യൻ ഇതാ കണക്കുകൂട്ടി റിപ്പോർട്ട് കൊടുക്കുകയാണ് കർത്താവിന്റെ അടുക്കൽ ഫിലിപ്പോസ് ഫിലിപ്പോസ് പീലിപ്പോലിപ്പോൾ പറഞ്ഞു ഓരോരുത്തരും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ദിനാറെങ്കിലും വേണം അപ്പം പോലും അത് തികയില്ല ശിഷ്യന്മാരിൽ ഒരുവനും ഷിമയോന്റെ സഹോദരമായ ആൻഡ്രു ആൻഡ്രൂ ഈസ് കമ്മിങ് ടു ദ സീൻ ആൻഡ്രു അവരോട് പറഞ്ഞു അഞ്ച് ബാർലി അപ്പവും ഇത് ഇത് ടാസ്ക് ആണ് ിപ്പ് മാതമാറ്റീഷ്യൻ ആണെങ്കിൽ ഇവിടെ ലോക്കൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ബെസ്റ്റ് ആൾ ആൻഡ്രു ആണ് ആൻഡ്രു ഇസ് ബിഫോർ ഫിലിപ്പ് കമ്മിങ് ടു സീൻ നൗ ആൻഡ്രു ഇസ് എൻറ്ററിംഗ് ദ സീൻ ആൻഡ്രൂ പറയുന്നു സി ദിസ് വാട്ട് വി ഹാവ് ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് നമ്മുടെ ആൻഡ്രു പറയാണ് അഞ്ച് ബാർലി അപ്പം കാശുള്ളവന് അന്നത്തെ കൂടെ ഗോതമ്പപ്പമാണ് കഴിക്കുന്നത് ഈ ഗോതമ്പ് കൃഷി ചെയ്യുന്നവർ പോലും ഗോതമ്പ് വിറ്റ് കാശ് വാങ്ങിയിട്ട് ഗോതമ്പിനേക്കാൾ മൂന്ന് മടങ്ങ് വില കുറവാണ് എന്ത് എന്തിന് ബാർലിക്ക് എന്ന് പറഞ്ഞാൽ ഗോതമ്പിന് നൂറ് രൂപയാണെങ്കിൽ ബാർലിക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പം ആ ബാ ഗോതമ്പ് കച്ചവടക്കാർ ഗോതമ്പ് കൃഷി ചെയ്യുന്നവർ പോലും ഗോതമ്പ് വിറ്റിട്ട് ബാർലി വാങ്ങും കാരണം ഗോതമ്പ് കഴിക്കുന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അന്ന് ഗോതമ്പ് കഴിക്കത്തില്ല ഗോതമ്പ് കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം സാധാരണക്കാര് പിന്നെ എന്താ കഴിച്ചുകൊണ്ടിരുന്നത് അവര് കഴിച്ചുകൊണ്ടിരുന്നത് ബാർലി കൊണ്ടുള്ള അപ്പമാണ് ബാർലി കൊണ്ടുള്ള അപ്പം അപ്പൊ ഈ ബാർലി അപ്പമാണ് കണ്ടുപിടിക്കുന്നത് അവിടെ ആൻഡ്രൂ ഇസ് കമ്മിങ് ടു സീൻ വേഴ്സ് നയൻ അഞ്ച് ബാർലിയപ്പം രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ കയ്യിൽ ഇതൊക്കെ കാണുമായിരിക്കും വേറെ ആരുടെയെങ്കിലും കയ്യിൽ ഇതുണ്ടോ ഇതൊന്നും അറിയത്തില്ല ഇനി ഉള്ളത് വേറെ ആരും എടുത്തില്ലേ ഇതും അറിയത്തില്ല എന്തായിരുന്നാലും ആൻഡ്രൂവിന്റെ റിസർച്ച് ആൻഡ്രൂ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ഒരു പയ്യനുണ്ടോ അവന്റെ കയ്യിൽ ഇനി ആൻഡ്രൂ ഇത് ഫോക്കസ് ചെയ്ത് ഇരിക്കുമായിരുന്നു എന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായിട്ട് കർത്താവ് ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് ഞങ്ങളെ ഭക്ഷിക്കാൻ പെടുന്നുമില്ല അങ്ങ് ഭക്ഷിക്കുന്നുമില്ല ഇവിടെ ആരുടെ ഒന്നുമില്ല ആൻഡ്രൂ ഇത് ഫോക്കസ് ചെയ്ത് ട്യൂൺ ചെയ്തിരിക്കുവായിരുന്നു എന്ന് പറയില്ല എന്തായാലും ആൻഡ്രൂ ഈ അയ്യായിരത്തിന്റെ ഇടയിൽ നിന്ന് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഇവിടെ എന്തുണ്ട് അഞ്ചപ്പവും രണ്ട് മീനും ഉള്ള ഒരു ബാലകനുണ്ട് ഉള്ളത് ബാർളിയപ്പമാണ് അപ്പം ദിനാറിന്റെ കണക്ക് നിരത്തുന്ന ഫിലിപ്പ് ഇൻ വൺ ഹാൻഡ് ദ അതർ ഹാൻഡ് ദി ആൻഡ്രൂ അത് പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്രയുണ്ട് അവിടെയില് ബാർലിയപ്പവും ഇത് രണ്ടു മീനും ഇവിടെ ഉണ്ട് ഇത്രയും പേർ കൊടുക്കാൻ അതെന്തുണ്ട് യേശു അവരോട് പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിൽ ഇരുത്തുവിൽ ആ സ്ഥലത്ത് പുല്ല് തളച്ച് കടന്നിട്ടുണ്ടായിരുന്നു അയ്യായിരത്തോളം പുരുഷന്മാർ അവിടെയിരുന്നു ഇത് യോഹനയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് അഞ്ചു കൽഭരണി നമ്മൾ കണ്ടിരുന്നല്ലോ ഏർ ഇത്ര വെള്ളം കൊള്ളുന്ന അഞ്ച് കൽഭരണി ആ നാലോ അഞ്ചോ ആ ആ സ്റ്റൈല് ഇപ്പൊ നോക്കിയേ ഫൈവ് തൗസൻഡ് അയ്യായിരം ഇതെങ്ങനെയായിരിക്കും യോഹന്നാൻ ഇതിനെ കണക്ക് കൂട്ടിയിട്ടുള്ളത് പന്തി പന്തിയായി ഇരുത്തിയതിൽ നിന്നായിരിക്കണം യോഹനാൻ ഇതിനെ കണക്ക് കൂട്ടി എടുത്തിട്ടുള്ളത് അമ്പത് അമ്പ പന്തിയിൽ അമ്പത് പേർ ഇത് ഇരുന്നാൽ ഇത്ര പന്തിയിലൂടെ അയ്യായിരം പുരുഷന്മാരിരിക്കും ഇതായിരുന്നു യോഹന്നാന്റെ പെട്ടെന്നുള്ള കണക്ക് അങ്ങനെയാണ് യോഹന്നാൻ ഈ കണക്കിലേക്ക് എത്തുന്നത് അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അയ്യായിരം നാല് നാലായിരത്തി എഴുന്നൂറ്റി തൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അയ്യായിരം അങ്ങനെ അല്ല അൻപതും അറുപതും പേരുള്ള ലൈൻസ് ഇരിക്കുന്നു അതിനകത്ത് ജോൺ പെട്ടെന്ന് ബ്രിങ് ഔട്ട് ചെയ്യുകയാണ് ഇത്രയും പേര് അവിടെ ഉണ്ട് എന്നുള്ളത് സോ ഈ ഒരു വിഷയം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അനന്തരം യേശു അവരോട് സി പത്താമത്തെ വാക്യം ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ ആ സ്ഥലത്ത് ധാരാളം പുല്ല് തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു അനന്തര യേശു അപ്പോ ഇവിടുത്തെ കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്ത് അവർ അത് അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവേ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്നും ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടം നിറയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടു അവനെ രാജാവാക്കാൻ സ്വീകരിച്ചു ആ മലയിലേക്ക് പിന്മാറിപ്പോയി അപ്പൊ പതിനാല് വാക്യങ്ങള് അവസാനിക്കുകയാണ് ഇവിടെ ഇവിടെയാണ് നമ്മൾ ഇനി ഈ വിഷയത്തിലേക്ക് ആഴമായിട്ട് വരേണ്ടിയത് അപ്പം ഈ ഒരു പിക്ചർ നമ്മൾ കാണുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഈ അഞ്ചപ്പവും രണ്ട് മീനും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ബാർലിയപ്പം ആണ് ഒബ്സേറിയ എന്ന ഗ്രീക്ക് ടേം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒബ്സേറിയ ഈ മീനിന്റെ കാര്യത്തില് ഈ ആ ടേം എപ്പോഴും എഴുതുന്നുണ്ടോ നിങ്ങള് ഒബ്സാറിയ ഒബ്സേറിയ അല്ലെങ്കിൽ ഒബ്സാറിയ എന്നൊക്കെ പറയാം ഡ്രൈഡ് ഫിഷ് എന്നാണ് ഉണക്ക മീനാണ് അല്ലാതെ നമ്മൾ ഈ കടലിൽ പോയി ഇപ്പൊ മേടിച്ചുകൊണ്ട് വന്ന പിടിച്ചുകൊണ്ട് വന്ന മീൻ എന്നുള്ള പ്രത്യേക രീതിയിൽ അതിനെ ഉണക്കി സൂക്ഷിക്കുന്ന ഒബ്സാറിയ എന്ന യൂസേജിന് ഡ്രൈഡ് ഫിഷ് അല്ലെ ഡ്രൈ ഫിഷ് എന്നുള്ള അർത്ഥമാണ് കൊടുക്കാൻ കഴിയുന്നത് അപ്പൊ അതാണ് അവിടെ ഉണ്ടായിരുന്നത് ബാർലി ബ്രെഡ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ നമ്മുടെ എന്ന് പറയുന്ന ഉണക്ക മീനുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഓക്കെ ഗോതമ്പ് കൃഷി ചെയ്യുന്നവർ പോലും ചെയ്യാറുള്ളത് ഗോതമ്പ് വിറ്റിട്ട് ബാർലി വാങ്ങി അവരുടെ വിശപ്പടക്കും അതാണ് രീതി ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത് നമുക്കറിയാം വിശുദ്ധ ഓഹനൻ സുവിശേഷം മുഴുവൻ കൂതാശ നിബിടമാണ് മുഴുവൻ കൗതാശികമാണ് ഒരുപാട് കൂതാശകളെ കുറിച്ചുള്ള വിശുദ്ധീകരണമുണ്ട് ആദ്യ കൂതാശയായി നമ്മൾ കണ്ടു പരിശുദ്ധ മാമോദീസ കൂതാശകളുടെ കവാടം എന്നറിയപ്പെടുന്ന പരിശുദ്ധ മാമോദീസയുടെ വിശദീകരണം നമ്മൾ കണ്ടു നിക്കോതിമോസിനോട് സംസാരിച്ചപ്പം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നുള്ള ആ ടേം എടുത്ത് കർത്താവ് വിശദീകരിക്കുന്ന മാമോദീസയുടെ വിശദീകരണം ആദ്യത്തെ നമ്മൾ കണ്ടു ഇപ്പോഴത്തെ രണ്ടാമത്തെ കൂതാശയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് പരിശുദ്ധ കുർബാന കർത്താവിന്റെ തിരി ശരീരവും തിരു രക്തവും എന്ന പരിശുദ്ധ കുർബാന അപ്പൊ ആ പരിശുദ്ധ കുർബാനയിലേക്ക് ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ വോഹാന സുവിശേഷം ആറാം അദ്ദേഹത്തിലുണ്ട് അത് കൂടുതലും ഈ വെള്ളത്തിൽ യേശു നടക്കുന്നു എന്നത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് വെള്ളത്തിൽ വെള്ളത്തിലേശു നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പക്ഷെ അതിൻ്റെ അതിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജ് ഇവിടെ യോഹൻ ഞാൻ ഇടുന്നുണ്ട് ആ ഇടുന്ന ബ്രിഡ്ജാണ് നമ്മൾ ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിന് മുമ്പ് പതിനൊന്നാമത്തെ വാക്യത്തിൽ അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു ഇത് തന്നെയാണ് പെസഹായിയുടെ നാളിൽ നമുക്കറിയാം പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് യേശു പെസഹായിയുടെ നാളിൽ പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ച് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പീൻ പാനപാത്രം എടുത്തുയർത്തി പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തം വാങ്ങി കുടിക്കുവേൻ എൻ്റെ ശരീരം എൻ്റെ രക്തം വാങ്ങി ഭക്ഷിപ്പീൻ വാങ്ങി കുടിക്കുകയും ഈ ഒരു പദമാണ് ശരിക്കും ഇതിനെ വർഷുധ കുർബാനയിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇൻഷ്യൽ ഇൻഷ്യൽ എക്സ്പ്ലനേഷൻ വരുന്ന ഇവിടെ നിന്നാണ് അതായത് വാക്യം പതിനൊന്നിൽ നിന്നാണ് യേശു അപ്പം എടുത്തു കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്ത് അതുപോലെ തന്നെ മീനും അവർ മീനും വേണ്ടത്ര അവർക്ക് നൽകി ഭക്ഷിച്ചതൃപ്തരാവുകയാണ് അവർ അപ്പൊ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി ശിഷ്യമാർക്ക് നൽകി എന്ന രസഹാദിനത്തിലെ കഷ്ടാനുഭവത്തിന്റെ തൊട്ടു മുമ്പുള്ള ആ ദിവസങ്ങളിലെ വിശദീകരണത്തോട് ഒത്തുവരുന്നു എന്ത് ഇവിടുത്തെ എടുത്തു സ്തോത്രം ചൊല്ലി കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി എന്ന പദം ഇതര സുശേഷകരാകട്ടെ എടുത്തു വാഴ്ത്തി നുർക്കി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് വാഴ്ത്തി നുർക്കി ഇതര സുവിശേഷ ഇപ്പൊ മത്തായി ആകട്ടെ മർക്കോസ് ആകട്ടെ ലൂക്കോസ് സുശേഷകരാകട്ടെ വിശ്വസിക്കുന്ന മത്തായിയുടെ മർക്കോസിന് ലൂക്കോസിന്റെ സുവിശേഷങ്ങളില് വാഴ്ത്തി നുർക്കി എന്ന പ്രയോഗമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സുവിശേഷത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പിതാമന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുന്ന ആ ഉൾക്കാഴ്ച എന്തു എടുത്ത് കൃതജ്ഞത അർപ്പിക്കുക എന്ന ഉൾക്കാഴ്ച യോഹന്നാൻ കിട്ടിയിരുന്നു അതുകൊണ്ടാണ് അവിടെ ഈ കൃതജ്ഞത എന്ന പദം വരുന്നതും പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതുന്നതും കൃതജ്ഞതാർപ്പണത്തിന് വലിയ ശക്തിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇവിടെ അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരുടെ വലിയ സമൂഹം തിന്നു തൃപ്തരാവുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളുടെ വിഷയം വിശദീകരിക്കാത്തത് ഒന്ന് പുരുഷ മേധാവിത്വം വളരെ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന സമയമാണ് ഈ യഹൂദ മതത്തിന്റെ പ്രത്യേകിച്ച് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീകൾ ഇരുന്നിരുന്നില്ല പുരുഷന്മാരുടെ മുമ്പ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ ഭക്ഷിച്ചിരുന്നില്ല പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ പ്രാർത്ഥിച്ചിരുന്നില്ല പുരുഷന്മാർക്ക് പ്രാർത്ഥിക്കാൻ വേറൊരു സ്ഥലവും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ വേറൊരു സ്ഥലവും എന്നുള്ളതായിരുന്നു അതിൽ തന്നെ ശുദ്ധിയുള്ള സ്ത്രീകൾക്കും അശുദ്ധയായ സ്ത്രീകൾക്കും മാസവ്യത്യാസം അനുസരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക സ്ഥലങ്ങളുമൊക്കെ ഭൂതർക്ക് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ മിംഗ്ലിങ് ക്രൗഡോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ക്രൗഡോ ഒന്നും അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു പുരുഷ മേധാവിത്വം അതിന് നിൽക്കുകയായിരുന്നു നിക്കുകയായിരുന്നു ഷോവനിസം അത് അതിന്റെ എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് ജീസസ് സംസാരിക്കുന്നത് അപ്പൊ അത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം ഇവിടെ സ്ത്രീകളെ കുറിച്ചുള്ള വിശദീകരണം ഇല്ല പുരുഷന്മാരെ കുറിച്ചുള്ള വിശദീകരണം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾക്കറിയാം സുവിശേഷങ്ങൾ മുതൽ ലേഖനങ്ങൾ മുതൽ എല്ലായിടത്തും സഹോദരന്മാരെ എന്ന് വിളിച്ചാൽ തുടങ്ങുന്നതാണ് റോമർ പന്ത്രണ്ട് സഹോദരന്മാരെ ഹെബ്രയറിൽ ആകയാൽ സഹോദരന്മാരെ എന്ത് ചെയ്യാ ഇവിടെ ഉള്ള സഹോദരിമാരെല്ലാം അവരെല്ലാവരും പിണങ്ങി പോയോ അല്ലെ അവരാരും ഇല്ലേ അവരാരും ഇല്ലാഞ്ഞിട്ടല്ല സ്ത്രീകളെ അഡ്രസ്സ് ചെയ്ത് പറയുന്ന ഒരു ശൈലി അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു കാരണം ഹവായിലൂടെ പാപം വന്നു എന്നും ഹവ എന്ന് പറയുന്ന സ്ത്രീലൂടെ ഈവ് ഈവല്ലേ ഹൗവ ഈവിലൂടെ പാപം വന്നു എന്നും അതുകൊണ്ട് തന്നെ സ്ത്രീവർഗം ശാപത്തിന്റെ കീഴിലായിരുന്നു എന്നും അവർ വിശ്വസിച്ചിരുന്നു ഇത് നമ്മൾ കൊരിതിയാല ലേഖനം പരുന്ന അധ്യായത്തിൽ ഇതിനെ പൗലോസ് പൗലോസ്ലീഹ കണ്ണിക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്ത്രീ മൂലമാണ് പാപം പ്രവേശിച്ചത് എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ് എന്നിട്ട് പൗലീസ് ലീഗ വന അദ്ദേഹത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് യേശുക്രിസ്തുവിൽ സ്ത്രീ എന്നോ പുരുഷനോ പുരുഷനോന്നോ വ്യത്യാസമില്ല യേശുക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ കർത്താവിലത്യാസം ഇല്ലെങ്കിൽ കൂടെ യൂതരിൽ ആ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പുരുഷന്മാരുടെ മാത്രം എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കുക അപ്പൊ ഇതാണ് ഈ വിശദീകരണങ്ങളുടെ ഒരാകെ തുക ഇതിൻ്റെ അകത്ത് ഒത്തിരി ലിബറൽ ചിന്താഗതികളുണ്ട് അതായത് ഇതിനെ ഒത്തിരി ലിബറൽ ആയിട്ട് കാണുന്നവരുണ്ട് ഈ സ്ഥലത്ത് എങ്ങനെ ഈ അപ്പൊ ഇത്ര ഉണ്ടായി എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പത്തിനകത്തുനിന്ന് അപ്പക്കുഞ്ഞുങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്താണ് അപ്പം പ്രസവിച്ചോ അപ്പത്തിന് പ്രസവിക്കാൻ ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ അത്ഭുതങ്ങളുടെ അകത്തും ഒരു ദൈവിക രഹസ്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ യോഹനാന സുവിശേഷം പ്രതിദാനം ചെയ്യുന്ന ഓരോ അടയാളങ്ങളും എന്തിലേക്കോരോ ഉള്ള വിരൽ ചൂണ്ടലുകളാണ് ഏതോ ഒന്നിലേക്കുള്ള ചൂണ്ടു പലകകളാണ് ഏതോ ഒന്നിലേക്ക് എന്ന് പറയുമ്പോൾ യേശു ദൈവത്വത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ് ഇവിടെ ഈ അപ്പം വിശദീകരിക്കുന്നതിലൂടെ അപ്പം വിശദീകരിക്കുക അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഇന്ന് എടുത്ത പോലെ ബാർലി അപ്പത്തിന്റെ കണക്കെടുക്കുകയോ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒണക്കമീന്റെ ഉണക്കമീൻ അത് ഏതായിരുന്നു അത് ആ ഒണക്കമീൻ ഏതായിരുന്നു ആയിരിക്കണം അതിന്റെ പുറകെ പോവുക അല്ല കർത്താവിന്റെ ഉദ്ദേശം ഇപ്പൊ നമ്മളുടെ പ്രശ്നം അതാണ് ഇനി ഉണക്കമീന ഏതാ ഉള്ളതായിരുന്നോ അതോ ചെതുമ്പൽ ഇല്ലാത്തതായിരുന്നു അപ്പൊ അത് എങ്ങനത്തെ ഉണക്കം പരന്നതായിരുന്നോ അതോ നീണ്ടതായിരുന്നോ അതോ കുറുകിയതായിരുന്നോ അതോ നമ്മൾ അതിന്റെ പറയാ പോകുന്നത് പക്ഷെ കർത്താവ് ഇത് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് യേശു സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് എന്ന സന്ദേശം പറയാനാണ് മനസ്സിലാന്നോ യേശു ആ സന്ദേശം പറയാനാണ് കനായില നാളിൽ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ആ അടിപൊളി വീഞ്ഞു 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 കർത്താവ് അതിലൂടെ ഉദ്ദേശിച്ചത് ഞാൻ ഐ ആം ദ ട്രൂ വൈൻ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് മുന്തിരിച്ചെടിയാണ് എന്ന് പറയാൻ എന്ന് പറയാനാണ് കർത്താവ് അതിലൂടെ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ പോയത് ആ കൽപാത്രത്തിൽ എടുത്തു വെച്ച വീര്യമുള്ള വീഞ്ഞിന്റെ പുറകെയാണ് ഇവിടെയും പ്രശ്നം ഇതാണ് ബാർലിയപ്പത്തിന്റെ പുറകെ നമ്മൾ പോവുകയാണ് ഉണക്കമീന്റെ പുറകെ നമ്മൾ പോവുകയാണ് ആ എടുത്തു വെച്ച പയ്യന്റെ കണക്ക് പേര് നമ്മൾ ചോദിക്കുകയാണ് പക്ഷേ ഇതിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് ഇത് ഏതോ ഒന്നിലേക്ക് വിരൽ ഏതിലേക്ക് വിരൽ ചൂണ്ടുക ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് എന്ന പ്രധാന ചിന്തയിലേക്ക് യേശു വിരൽ ചൂണ്ടുകയാണ് അപ്പം ഈ ഇതിലൂടെ ഈ ഇൻസിഡൻറ്റില് ഈസ് ടു പ്രൂവ് ദ ഡിവിനിറ്റി ഓഫ് ഗാഡ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രൂവ് ചെയ്യാനുള്ള വിശദീകരണങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാരണം ഇതിന്റെ കോണ്ടെക്സ്റ്റ് തൊട്ട് താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കും ഇവിടെ ഒത്തിരി ഇന്നർ മീനിങ്സ് ഉണ്ട് കേട്ടോ അഞ്ച് ബാർലിയപ്പങ്ങൾ അഞ്ച് നിയമങ്ങളെ പ്രധാനം ചെയ്യുന്നു ആദ്യത്തെ ഫൈവ് ബുക്സിനെ പ്രധാനം ചെയ്യുന്നു എന്നുള്ള വ്യാഖ്യാനമുണ്ട് ഫൈവ് ബ്രെഡ്സ് സ്വെയർ ഫൈവ് ബുക്സ് പെൻഡറ്റുക് തൊറ അല്ലെങ്കിൽ പെൻഡറ്റുക് എന്ന് പറയുന്ന അഞ്ച് പുസ്തകങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിശദീകരണങ്ങളുണ്ട് പന്ത്രണ്ട് ട്വൽ ബാസ്കറ്റ് പന്ത്രണ്ട് കൊട്ടകൾ പന്ത്രണ്ട് യഹൂദ ഗോത്രങ്ങളെറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രതിദാനമുണ്ട് ട്വൽ ട്രൈബ്സിനുള്ളതും കൊടുത്തു ഫൈവ് എന്ന് പറയുന്നില്ല ഫൈവ് ക്രൗഡ് ആൻഡ് ഓഫ് ഇതും അതിന്റെ ഒരു ഇന്നർ മീനിങ് ആണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് യഹൂദ ഗോത്രത്തിന്റെ പ്രതിധാനവും അയ്യായിരം പേർ എന്ന് പറയുന്ന വലിയ ജനക്കൂട്ടം പുറത്തുള്ള ജാതികളുടെ എണ്ണിക്കൂടാത്ത വലിയ സമൂഹത്തിന്റെ പ്രതിധാനവും എന്ന വിശദീകരണവും ഈ ഭാഗങ്ങളിൽ വാച്യാർത്ഥത്തിൽ വിശദീകരണം നൽകുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ജോൺ എഴുതുന്ന ഓരോ കാര്യത്തിനും ഡുവൽ ഇൻടർപ്രട്ടേഷൻസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഒരു പ്രസന്റ് റിലവൻറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്റർപ്യാഖ്യാനം അവിടെ ഉണ്ട് അപ്പോൾ തന്നെ ഏ വേറെ ഏതോ ഒരു വലിയ കാര്യത്തെയും കൂടെ അത് വളരെ സൈലന്റ് ആയിട്ട് കാണിക്കുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക പതിനാലാമത്തെ വാക്യം അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ ഇവനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്ന് തന്നെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിന്മാറി അപ്പൊ ഇതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു രാജസേവകന്റെ മകനെ യേശു വൃത്തിയെ അല്ലെങ്കിൽ മകനെ യേശു സുഖപ്പെടുത്തുന്നു അതിന്റെ റിസൾട്ടായിട്ട് അടുത്ത മിറക്കളിലേക്ക് ഇത് പോകുന്നു അത് കഴിഞ്ഞ് ഇത് നമ്മൾ പിന്നെ കാണുകയായിരുന്നു സാമരിയക്കാര്യത്തി സംസാരിക്കുന്നു സാമരിയ പട്ടണം മുഴുവൻ ഈശോയിൽ വിശ്വസിക്കുന്നു സാപത്ത് ദിവസത്തിൽ അല്ലേ നമ്മുടെ ആ ബേത്ത് ഉണ്ടല്ലോ അല്ലെ ഹൗസ് ഓഫ് ഹൗസ് ഓഫ് മേഴ്സി അല്ലെ കരുണയുടെ ഭവനം അപ്പം അവിടെ നടന്ന അത്ഭുതത്തിലൂടെ യേശു ശാപത്തിനെ ലംഘിച്ചു എന്ന പ്രധാന കുറ്റവും അതുപോലെ തന്നെ തന്നെ താൻ ദൈവത്തോട് തുല്യനാക്കി ദൈവത്തിന്റെ മകനാണ് താൻ എന്ന് പറയുന്നതിലൂടെ ഇത് വേർ ദി ഔട്ട്പുട്ട്സ്

അപ്പം ഞാൻ എങ്ങനെയായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പം അപ്പം വർദ്ധിച്ച അത്ഭുതത്തിലൂടെ ജനം വന്ന രണ്ട് ഉപസംഹാരങ്ങൾ രണ്ട് കൺക്ലൂഷൻ ത്രൂ ദി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ മൾട്ടിപ്ലയിങ് ഓഫ് ദി ബ്രെഡ് വാട്ട് വാസ് ദർ കൺക്ലൂഷൻ പീപ്പിൾ എൻ്റെ ദീസ് ആർ ദ ടു മേജർ കൺക്ലൂഷൻസ് വൺ വാസ് ദി വൺ വാസ് ജീസസ് ഈസ് ദ പ്രോഫ്റ്റ് പ്രവാചകന്മാർ പറഞ്ഞ ആ പ്രവാചകൻ യേശുവാണ് ഇത് ഇത് ഓർമ്മയുണ്ടല്ലോ ഇത് എവിടുന്ന വരുന്ന ഇതിന്റെ ലിങ്ക് ഈ ഇതിനിടയിൽ നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോ ആരുടെ വിശ്വാസം നഷ്ടപ്പെടുവുന്നും കൂടെ എനിക്ക് സന്ദേഹമുണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഇത് എല്ലാരും കേൾക്കണമെന്നില്ല കേട്ടോ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചെവി ഓർമ്മിച്ചിരിക്കും എനിക്കറിയാം എല്ലാരും കേൾക്കണം പറയാട്ടെ പ്രീതി ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം എന്താണ് ദൈവശാസ്ത്രജ്ഞരുടെ ഇടയിൽ തന്നെ ഈ ചാപ്റ്റർ ഫൈവിന്റെ അലൈൻമെന്റിന്റെ അകത്ത് ചെറിയ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് അതായത് ചാപ്റ്റർ ഫോർ കഴിഞ്ഞിട്ട് ചാപ്റ്റർ സിക്സ് ആണ് വരേണ്ടിയത് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ഫൈവ് വരേണ്ടിയത് ചാപ്റ്റർ സിക്സിന് ഇപ്പോഴത്തെ സിക്സിന് ശേഷവും ഇപ്പോഴത്തെ സിക്സ് വരേണ്ടത് ഫൈവിന്റെ സ്ഥലത്തു ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കാരണം അതിനെ അതിനെ ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്റെ ശേഷം എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് ചേരുന്നത് ചാപ്റ്റർ ഫോറിന്റെ എൻഡിങ് ആണ് ചാപ്റ്റർ ഫോറിന്റെ എൻഡിങ് എന്തായിരുന്നു സാമര്യാക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ വായിക്കുമ്പോഴും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം കാണാം എന്തായിരുന്നു സാമരിയാക്കാരുടെ ഇൻട്രാക്ഷന്റെ ലാസ്റ്റ് ചാപ്റ്റർ ഫോറിൽ നമ്മൾ കണ്ടത് അവർ പറയാണ് പ്രവാചകനെ ഐക്യമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചാപ്റ്റർ ഫോറിന്റെ എൻഡില് നമ്മൾ നോക്കിയേ ചാപ്റ്റർ ഫോറിന്റെ എൻഡില് നമ്മള എവിടെയാണ് അല്ലെ പത്തൊമ്പതാമത്തെ വാക്യത്തില് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് ഒരു പ്രവാചകനാണെന്നും പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ഒക്കെ ഉണ്ടായിരുന്നു ദൈവത്തെ ആരാധിക്കാനായിട്ട് എന്നിട്ട് അഞ്ച് ഇരുപത്തഞ്ചാമത്തെ വാക്യം ശ്രീ പറഞ്ഞു മഷീര അഥവാ ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്കറിയാം നമുക്ക് ഇതിന്റെ ഓൾറെഡി ഇതിന്റെ കോൺടെക്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശബരിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ വോൾട്ടേജ്മെന്റ് സ്ക്രിപ്റ്റൽ അവരുടെ കയ്യിൽ ഇല്ല ആദ്യത്തെ അഞ്ച് പുസ്തകമേ ഉള്ളൂ ആദ്യത്തെ അഞ്ച് പുസ്തകത്തിനകത്തുള്ള ഒരു പ്രവചനമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരു പ്രവാചകനെ അയക്കും ആ പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞ ആൾ ആരാണ് മോശയാണ് പറഞ്ഞത് അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു ആദ്യത്തെ അഞ്ച് പുസ്തകം വെച്ച് കിട്ടിയ ഐഡിയയിൽ നിന്നാണ് ശബരി അക്കാലത്ത് ജീസസിനെ ഡിസ്കവർ ചെയ്യുന്നത് ഫസ്റ്റ് ഫൈവ് ബുക്സിനകത്തുള്ള ഒരു പ്രൊഫസിയാണ് ഐ വിൽ റൈസ് എ യു ഗ്രൂപ്പ് ഈവൻ ദോ ഹാഡ് ഓൺലി ബുക്സ് ഫോർ ദി പ്രോഫിറ്റ് ലൈക് മോസസ് ഒരു പ്രവാചകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെ ഈ ഈ വരുന്ന വലിയ ആൾക്കാര് ശമരിയര് ഇതേ കോണ്ടെക്സ്റ്റ് ആണ് ചാപ്റ്റർ സിക്സിൽ വരുമ്പോൾ ചേരുന്നത് അതുകൊണ്ടാണ് ഡിസ്പ്യൂട്ട് ഇതിനിടെ വന്നിരിക്കുന്നത് ചാപ്റ്റർ ഫോർ കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ വരേണ്ടി ചാപ്റ്റർ സിക്സ് ആണെന്നുള്ളത് കാരണം ഇവിടെയും നമ്മൾ ചാപ്റ്റർ സിക്സിന്റെ എൻഡിങ്ങിലും നമ്മൾ കാണുന്ന അത് തന്നെയാണ് സിക്സിന്റെ എൻഡിങ്ങിൽ അല്ല സിക്സിന്റെ ഈ ഭാഗത്ത് വരുമ്പോഴും നമ്മൾ ഇതാണ് പതിനാലാമത്തെ വാക്യം പ്രവർത്തിച്ച അടയാളം ലോകത്തിലേക്ക് വരാനുള്ള പ്രവാചകൻ സത്യമായിട്ടും ഇവനാണ് ചാപ്റ്റർ ഫോറിന്റെ എൻഡിൽ ചാപ്റ്റർ ഫോറിന്റെ സെന്ററിൽ നമ്മൾ കണ്ട കൺക്ലൂഷൻ ഇതായിരുന്നു ഹി ഈസ് ദ പ്രോഫക്റ്റ് ചാപ്റ്റർ സിക്സിന്റെ പകുതിയിൽ നമ്മൾ എത്തുമ്പോൾ അവനാണ് ആ പ്രവാചകൻ ഈ രണ്ട് കൺക്ലൂഷൻ വെച്ചിട്ടാണ് പറയേണ്ടത് ചാപ്റ്റർ ഫൈവ് വരേണ്ടിയത് ഇപ്പൊ ഇരിക്കുന്ന സിക്സിന്റെ സ്ഥലത്താണ് ഇനി ഇത് പറഞ്ഞ ആരോട് പോയി വഴക്കൊന്നും പിടിച്ചേക്കരുത് ശരിക്കും ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എവിടെ ആണ് സിക്സ് വരേണ്ടതെന്ന് അറിയാമോ അത് ഞങ്ങള് ബൈബിൾ ക്ലാസ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് എവിടെയും പോയി വഴക്കൊന്നും ആരോടും ഉണ്ടാക്കിയേക്കരുത് ഞാൻ അങ്ങനെയും ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വതന്ത്ര മനസ്സോടെ എടുക്കാൻ എടുക്കുക അല്ല വീട്ടിൽ ബൈബിൾ വായനയുടെ സമയത്ത് ചാപ്റ്റർ ഫോർ വായിച്ചിട്ട് പോയി സിക്സ് വായിച്ചേക്കരുത് കേട്ടോ ഫൈവ് തന്നെ വായിച്ചേക്കണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു അഭിപ്രായം അതിനകത്തുണ്ടെന്ന് പറയുള്ളൂ അത് കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വിശദീകരിക്കുന്നതേ ഉള്ളൂ എനിവേ നമ്മൾ ഇവിടെ കാണുകയാണ് ദ മേജർ കൺക്ലൂഷൻ ഒരു ഒരു മിറക്കളിൽ ഉണ്ടാകുന്ന റിസൾട്ട് ആ റിസൾട്ട് നമ്മൾ ആദ്യം കണ്ടു യേശു ദൈവം എന്ന് പറയുന്നതിലൂടെ ശബരിയർ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു യേശു ദൈവം എന്ന് പറയുന്നതിലൂടെ ദൈവത്തോട് ദൈവപുത്രൻ എന്ന് പറയുന്നതിലൂടെ ദൈവത്തോട് താൻ തന്നെ തന്നെ സമനാക്കി എന്ന ഉത്തരം ഇപ്പോഴിതാ രണ്ട് മേജർ കൺക്ലൂഷൻ വരികയാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ അപ്പൊ അപ്പം വർദ്ധിപ്പിച്ചതിലൂടെ അവസാനം അവരെത്തിച്ചേർന്ന രണ്ട് ഉപസംഹാരങ്ങൾ ഒന്നാമത്തെ ഉപസംഹാരം അവൻ വാസ്തവമായും ഒരു പ്രവാചകനാണ് രണ്ടാമത്തേതാണ് ഈ പതിനഞ്ചാമത്തെ വാക്യം അവർ വന്ന് തന്നെ രാജാവാക്കുവാൻ രണ്ടാമത്തേതാണ് പ്രവാചകൻ ഒന്നാമത്തേത് രണ്ടാമത്തേത് രാജാവ് ഫസ്റ്റ് ഓഫ് ഓൾ ദസ്റ്റ് കൺക്ലൂഷൻ ദ എൻ്റെ സെക്കൻഡ് കൺക്ലൂഷൻ ഹിസ് ദി കിങ് അവൻ രാജാവാണ് പ്രവാചകത്വവും രാജ്യത്തോട്ട് രാജകീയ പുരോഹിത വർഗം മൂന്ന് മേജർ ഓഫീസസ് ആണ് ജൂസിന് ഇടയിലുള്ളത് ഓർക്കുക ഒന്നാമത്തേത് പ്രവാചകന്റെ ഓഫീസാണ് രണ്ടാമത്തേത് രാജാവിന്റെ ഓഫീസാണ് മൂന്നാമത്തേത് പുരോഹിതന്റെ ഓഫീസാണ് പെട്ടെന്ന് 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 വാ മൂന്ന് പ്രധാന തസ്തികകളായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഒന്ന് രാജാവ് രണ്ട് പ്രവാചകൻ മൂന്ന് പുരോഹിതൻ അപ്പൊ ദൈവം സംസാരിക്കുന്നുണ്ടോ ദൈവത്തിന്റെ രാജാവിനൂടെ സംസാരിക്കും ദൈവം സംസാരിക്കുന്നുണ്ടോ ദൈവത്തിന്റെ പുരോഹിതനിലൂടെ സംസാരിക്കും ദൈവം സംസാരിക്കുന്നുണ്ടോ ദൈവത്തിന്റെ പ്രവാചകനിലൂടെ സംസാരിക്കും ഇവർ മൂന്ന് പേരെയും തൈലക്കൊമ്പിൽ തൈലം ഒഴിച്ചുള്ള അഭിഷേകമായിരുന്നു രാജാവിനെ അങ്ങനെ പുരോഹിതനെ അങ്ങനെ പ്രവാചകനെ അങ്ങനെ ഓക്കെ അപ്പം ഇപ്പൊ ഇവർ കൺ കണ്ടെത്തുകയാണ് രണ്ട് കൺക്ലൂഷനുകൾ അത് 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 രണ്ടും ജൂസിന്റെയും രണ്ട് പ്രധാന ചിന്തകളാണ് ഹിസ് ദ പെർഫെക്റ്റ് ഒന്നാമത്തെ ചിന്തയാണ് ഇവൻ രാജാവ് ഇവൻ പ്രവാചകനാണ് രണ്ടാമത്തേത് ഇവൻ രാജാവാണ് ഓക്കെ എങ്ങനെ ഇവൻ രാജാവാണ് എന്ന ഈ കൺക്ലൂഷനിലേക്ക് എത്തി ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പം ഇവരെങ്ങനെ ഇവൻ രാജാവാണ് എന്ന കൺക്ലൂഷനിലേക്ക് എത്തി എന്റെ കൂടെ വാ ഇങ്ങോട്ട് നോക്ക് റോമിലെ റോമിൽ അലേഷ്യസ് വാ റോമിലെ ദിസ് ദ ക്വാസ്റ്റിയൻ യേശു ഇവിടെ രാജാവിന്റെ രാജാവിനെ വഹിക്കുന്ന ആ വെള്ള കുതിരയുടെ മേളിലല്ല വന്നത് കഴുതപ്പുറത്താണ് വന്നത് യേശു ഇവിടെ രാജാവിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല യേശു ഇവിടെ സിംഹാ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നില്ല യേശു ഇവിടെ രാജാവിന്റെ പരിവാരവുമായി സഞ്ചരിക്കുന്നില്ല പക്ഷേ പറഞ്ഞു അത് റോമൽ പറഞ്ഞു തന്നെ കുറച്ചുകൂടെ എല്ലാം റീറ്റ് ചെയ്തു അതായത് ആ ഭാഗത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ കണ്ടിരിക്കുന്നു ഞാനിപ്പോ എൻ്റെ അഭിപ്രായമായിട്ട് പറയാതെ ഇതെല്ലാം നമ്മുടെ സഭയുടെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ വിശദീകരണത്തിൽ തന്നെ പറയണം എന്നാലേ അത് മഷിഹായുഗത്തിന്റെ മസ്യാനിക് ഏജിന്റെ അബണ്ടൻസ് അബണ്ടൻസ് ഓഫ് ദി മസ്യാനിക് ഏജ് ആ പദം ഒന്ന് നിങ്ങൾ എല്ലാവരും എഴുതിക്കും മഷിഹായുഗത്തിന്റെ ധാരാളിത്തം മഷിഹായുഗത്തിന്റെ ം ദൻസ് ഓഫ് ദി മസിയാനിക് എഴുതിക്കോ എഴുതിക്കോണ്ടൻസ് ഓഫ് ദി മസിയാനിക് ഏജ് മലയാളികളെല്ലാവരും എഴുതിക്കോ മഷിൻറെ ധാരാളിത്തം മഷിഹൈക യുഗത്തിന്റെ ധാരാളിത്തം ഓക്കെ അപ്പം ഇത് ഇതാണ് ഇസ് വട്ട് എക്സാക്ട് ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതായത് കിങ് ഡേവിഡിന്റെ ഇത് പറയണം ഒത്തിരി പറയണം എല്ലാം കൂടെ എപ്പൊ പറഞ്ഞ് തീരുസ എനിക്ക് പറയണം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇതെല്ലാം കൂടെ പറയാൻ ടൈമും കിട്ടുന്നില്ല എന്തായാലും പ്രത് ഡേവിഡിന്റെ കാലത്താണ് ഇതുപോലൊരു അബൻഡൻസ് ഇവർ കണ്ടത് സോ രാജാവെന്ന് പറയുമ്പോ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക രാജാവ് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഓ കിങ് ഡേവിഡ് കിങ് ഡേവിഡിന്റെ കാലത്ത് ഇസ്രായേലിന് ഭയങ്കര അഭിവൃദ്ധിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഡേവിഡിന്റെ കൈ കിട്ടിയത് കുരുടനും ഊമനും ചെകിടനും മുടന്തനും ഒക്കെ ആയിരുന്നു ബട്ട് ത്രൂ ഡേവിഡ് ത്രൂവിഡ് ബ്ലാസ്റ്റ് ദൈവ് അവരെ അനുഗ്രഹിച്ചു ഷലോമോന്റെ കാലത്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഇസ്രായേൽ സമ്പന്നതയുടെ ഉത്തങ്ക ശൃങ്കെത്തി ഷലോമോൻ നമുക്കറിയാം ദാബീദിന്റെ മകനായ ഷലോമോൻ അപ്പൊ ഷൗലിൽ നിന്ന് ദാബീദിലേക്ക് കിങ്ഷിപ്പ് വരുമ്പം അല്ലെങ്കിൽ കിങ്ഹുഡ് രാജത്വം വരുമ്പോ രാജ്യത്വത്താൽ ഭയങ്കര അബണ്ടൻസ് ഉണ്ടായി അപ്പൊ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു അതാണ് ഇവരുടെ മനസ്സിൽ വരുന്നത് അതുകൊണ്ടാണ് അത്തായ സുവിശേഷം തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാമിനും ദാവീദിനും ഇടയിൽ എത്ര പേരാണ് ഇങ്ങോട്ട് നോക്കി അബ്രഹാമിനും ദാവീദിനും ഇടയിൽ എത്ര പേരാ പക്ഷെ വിശദീകരിക്കുമ്പോൾ അബ്രഹാം ദാവീദ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പിക്ചർ യേശുക്രിസ്തുവിന്റെ ഇമേജ് ഇവർ കാണുന്ന എവിടെയാണ് ഇങ്ങോട്ട് നോക്കിയേ യേശുക്രിസ്തുവിന്റെ ഇമേജ് ഇവർ കാണുന്നത് എവിടെയാണ് ഡേവിഡിലാണ് അപ്പൊ ഡേവിഡിന്റെ കാലത്ത് എന്താ ഉണ്ടായിരുന്നെ ഡേവിഡിന്റെ കാലത്തും ഭയങ്കര അബണ്ടൻസ് ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞാൽ അപ്പത്തിന് കുറവില്ല വീഞ്ഞിന് കുറവില്ല മീനിനു കുറവില്ല ധന ധനത്തിന് കുറവില്ല ഗോതമ്പിന് കുറവില്ല വയലിന് കുറവില്ല ഭയങ്കര അനുഗ്രഹത്താൽ മുടി ചൂടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഡേവിഡിന്റെ കാലഘട്ടം ഈ കാലഘട്ടമാണ് റെസ്റ്റോർ ചെയ്യുന്നത് ദൈവരാജ്യത്തിലൂടെ അതുകൊണ്ടാണ് ഈ കുരുടനായ മനുഷ്യൻ പോലും യേശുവിനെ വിളിക്കുന്നത് ദാവീത് പുത്രനായ യേശുവേ കൈ കിട്ടിയ കുരുടനെ പോലും ശക്തനായി ഉപയോഗിക്കാൻ ദാവീദിനെ പറ്റി അപ്പം ആ വൃത്തിയായും അല്ലെങ്കിൽ കുരുഡന്മാരും ദാവീത് പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രനായി വരുന്ന ഈ മഷിഹയ്ക്ക് ആ മഷിഹ യുഗത്തിൽ ധാരാളം വർധനം ഉണ്ടാകും ഇപ്പൊ ഞാൻ കറ്റപ്പറ്റേ ഉള്ളൂ ഫിലിപ്പും ഫിലിപ്പും ആൻഡ്രൂവും കൂട്ടിയിട്ട് പറഞ്ഞു ഇരുപത് ദിനാറും കൊണ്ട് നമ്മൾ അപ്പം മേടിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്പ കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇതാ പന്ത്രണ്ട് കോട്ടം ബാക്കിയാണ് അപ്പൊ ഇത് ദിസ് ദിസ്ഇസ് ദി അബൻഡൻസ് ഓഫ് ദി മസിയാനി ഏജ് ഇത് മഷിഹൈക യുഗത്തിന്റെ വാസ്തവത്തിലുള്ള വർധനമാണ് എന്താ മസിക യുഗത്തിന്റെ വാസ്തവത്തിലുള്ള വാർത്ത ഇത് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി എന്താ ഇവൻ രാജാവാണ് ത്രൂ ദി ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇറ്റ് നാലാം അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ തുടങ്ങിയ ആ പ്രവാചകന്റെ കൺക്ലൂഷനാണ് കാരണം ഇത് രണ്ട് ക്രൗഡിനെ നമ്മൾ കാണുക ഒന്ന് ഈ ലെഫ്റ്റ് ഹാൻഡില് സാമരിയൻ ക്രൗഡിനെ കാണുക റൈറ്റ് ഹാൻഡില് ജൂയിഷ് ക്രൗഡിനെ കാണുക സാമരിയാക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകനെയാണ് ജൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് രാജാവിനെയാണ് സമരിയാക്കാർ നോക്കിയിരിക്കുന്നത് പ്രോഫറ്റിനെയാണ് ജൂസ് നോക്കിയിരിക്കുന്നത് കിങ്ങിനെയാണ് ഇവർക്ക് രണ്ടു പേരുടെ ഇടയിൽ നിൽക്കിയ സമര്ടസിന് പ്രൊഫറ്റിനെ കിട്ടി ജൂസിന് ആരും കിട്ടി കിങ്ങിനെ കിട്ടി ജൂസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ ആവശ്യം സീസർ എന്ന് പറയുന്ന ഒരുത്തരപ്പുണ്ട് ആ ആ അവരുടെ കീഴിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വിമോചകൻ ഒരു രാജാവ് ഹെറോദോസിന്റെയും കയ്യാബിൻ സോറി ഹെറോദോസിന്റെയും പീലാത്തോസിന്റെയും കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു രാജാവ് സീസറിന്റെ കഴിഞ്ഞ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു രാജാവ് ആ രാജാവായിട്ട് യേശുവിനെ അവർ കാണുകയാണ് എന്തായാലും കർത്താവിനെ രാജാവാക്കാൻ പിടിച്ചു കർത്താവ് മലയിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞു പതിനഞ്ചാമത്തെ വാക്യം അവർ വന്നവനെ രാജാവാക്കാൻ ബലം പിടിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിച്ചു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിന്മാറിസ് അക്കാഡമിക് പ്യുവർലി അക്കാഡമിക് ഇതിനകത്ത് ഞാൻ ചോദ്യം ചോദിക്കും പക്ഷെ ഇനി കേൾക്കാൻ പോകുന്നത് വളരെ സ്വതന്ത്രമായിട്ട് ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടിയാണ് അതിനകത്ത് ചോദ്യവും ഇല്ല ഉത്തരവുമില്ല ഇങ്ങോട്ട് നോക്ക് പേനയും പേപ്പറും ഒക്കെ താഴെ വെക്ക ഇങ്ങോട്ട് കണ്ണു തുറക്ക എന്റെ മോത്തോട് നോക്കിയിരിക്കെ നോക്കൂ മൂന്ന് പ്രധാന സന്ദേശം ഈ സന്ദർഭത്തിലൂടെ കർത്താവ് ഈ ഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മോസ്റ്റ് ഓഫ് നമ്മൾ പലരും ഇന്ന് നമ്മുടെ ഇല്ലായ്മയെ ഒന്ന് വല്ലായ്മയാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശൂന്യതയെ ഒന്ന് മാറ്റാനായിട്ട് നമ്മൾ വിചാരിക്കുക അവിടുന്ന് വന്നാൽ ഇവിടെ വർധനമുണ്ടാവും ഇവിടുന്ന് കിട്ടിയാൽ ഇവിടെ വർധനം ഉണ്ടാവും അവിടുന്ന് നൂറ് ദിനാറും ഇവിടുന്ന് നൂറ് ദിനാറും അമ്മാച്ചൻ്റെ അമ്പത് ദിനാറും അമ്മാച്ചിയുടെ അമ്പത് ദിനാറും കൂടെ കിട്ടിയാൽ ഈ ടു ഹൺഡ്രഡ് ദിനാർ വരും അതുകൊണ്ട് കാര്യം നടക്കും ഇങ്ങനെയുള്ള ചില കണക്കൂട്ടലുകളൊക്കെ നമുക്കുണ്ടാവും പക്ഷെ ദൈവം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എവിടുന്ന് കൊണ്ടുവന്നിട്ടല്ല ഇപ്പൊ എവിടെ ഉണ്ടോ അവിടുന്ന് തന്നെ ഇതിനൊരു അബണ്ടൻസ് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ദിസ് ദ ഫസ്റ്റ് മെസ്സേജ് നടക്കേണ്ട റിസോഴ്സ് നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ട് അവിടുന്ന് കൊണ്ടുവരാം എന്ന് പറയണ്ട നിങ്ങൾ വന്നിരിക്കുന്നിടത്ത് തന്നെ റിസോഴ്സ് ഉണ്ട് അതാണ് ആ ഒരു ബാലകനും അവന്റെ കയ്യിലുള്ള അഞ്ച് ബാർലി അപ്പവും അതുപോലെ ആ രണ്ടു മീനും അപ്പം വെന് അവിടെ തന്നെയുള്ള രണ്ടാമത്തെ സന്ദേശം ഇതാണ് വെന് യു ആർ ഗോയിങ് ത്രൂ എ നീഡ് ഡോൺ തിങ്ക് ദർ ഇസ് നോ സപ്ലൈ ഒരു ആവശ്യത്തിലൂടെ കടന്നു പോകുമ്പം അവിടെ ദൈവത്തിന്റെ കരുതലില്ല എന്ന് ചിന്തിക്കണ്ട കരുതലില്ല എന്നല്ല കരുതലിനെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്നുകൂടെ ഞാൻ പറയാം കരുതലില്ല എന്നുള്ളതല്ല കരുതലിനെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കാരണം ഇങ്ങനെ ഒരു ബാലകന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു ബ്രേക്ക് ത്രൂ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ ദിസ്ഇസ്റ്റ് മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് ഇപ്പൊ ഉള്ള എല്ലാം കൂടെ നമ്മൾ സ്വരൂ കൂട്ടിയാലും നമുക്ക് തോന്നുന്നത് അല്പാൽപമായി പരിഹരിക്കാൻ കഴിയുന്നില്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ള ആ ബ്രെഡ് ആ അഞ്ചപ്പവും ആ രണ്ട് മീനും കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് ഞാൻ എത്ര ഇതിനെ വർദ്ധിപ്പിച്ചു ആ കൊച്ചൻ എത്ര ദിവസം ഇതുകൊണ്ട് നടന്നതാണ് അവന് മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ അപ്പം ഷോസ് ഇത് നമ്മെ കാണിക്കുകയാണ് എൻ്റെ ജീവിതവും യേശുവിൻ്റെ കൂടുതൽ എൻ്റെ ജീവിതവും കർത്താവിന്റെ കൂടുള്ള എൻ്റെ ജീവിതവും എൻ്റെ കയ്യിലുള്ളത് എത്രയോ അത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക കർത്താവ് അത് വാഴ്ത്തി അനുഗ്രഹിച്ചു തരുമ്പം അയ്യായിരങ്ങളിലേക്ക് അതിന് വർധനം ഉണ്ടാവും ആദ്യത്തേത് റിസോഴ്സ് തേടി പോണ്ട റിസോഴ്സ് നീഡ് ഉള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് രണ്ടാമത്തേത് ആ ആ മെസ്സേജ് കൂടെ മനസ്സിലാക്കുക അതായത് സീ എപ്പോഴാണോ ഒരു വർധനം ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെറുപെറുക്കാതെ ഉള്ളതെടുത്ത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കേനി അതിനകത്ത് വർധന പേഴ്സണൽ പേഴ്സണലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ലാസ്റ്റ് വേഴ്സ് രാജാവാക്കാൻ ആര് വിളിച്ചാലും ഓടി മലയിലേക്ക് പോവുക ഇവരാരും രാജാവാക്കിയാൽ രാജാവായി നമുക്ക് മാറാൻ പറ്റില്ല ഓർക്കുക ദൈവം രാജാവാക്കാതെ ദൈവം രാജാവാക്കാതെ ആര് രാജാവാക്കിയാലും ഒരു കാര്യവുമില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ രാജാവാക്കാൻ വിളിക്കുമ്പം ബൈബായ് പറഞ്ഞ് മലയിൽ പോവുക എസ്കേപ്പ് ചെയ്യുക അവിടെ ഞങ്ങൾ ഇതിനെ രാജാവാക്കാം എന്ന് പറഞ്ഞ് ആര് വിളിക്കുന്നു അന്നേരം സൂക്ഷിച്ചോണം ഇതൊന്ന് കർത്താവിനെ വിളിച്ച പരിപാടിയാണ് അന്നേരം എന്ത് ചെയ്തോണം എക്സിറ്റ് അടിച്ചോണം ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ നിന്നെ രാജാവാക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഉടനെ എക്സിറ്റ് അടിച്ചോണം എന്നിട്ട് പറഞ്ഞോണം ഞാൻ മലയിലേക്ക് പോവുകയാണ് എനിക്ക് അവിടെ പിതാവുമായിട്ടുള്ള വലിയ സമ്പർക്കമുണ്ട് അവർ തന്നെ രാജാവാക്കുവാൻ ബലമായി പിടിച്ചുകൊണ്ട് പോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിന്മാറി അപ്പം ജീസസിന്റെ എനർജി മുഴുവൻ ഇവിടുന്നായിരുന്നു അപ്പൊ ഇന്നത്തെ ഈ പോർഷൻ കുറച്ച് എന്താ പറയണ്ടേ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിരുന്നു തോന്നുന്നു രണ്ട് ഞാൻ ഇത്രയും സമയം പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിച്ചാൽ രണ്ട് പീപ്പിൾ ഗ്രൂപ്പ് ആണ് ഒന്ന് സമരിറ്റൻസ് ആണ് ശമരിയിൽ യേശു രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോ അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നായിരുന്നല്ലോ അല്ലേ അല്ലേ അല്ലെ തല ഒരുക്കി ഇല്ല ഇല്ലായിരുന്നു ആ ഉണ്ടായിരുന്നു ശമരിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നായിരുന്നു അപ്പൊ അവിടുന്ന് വലിയൊരു ഗ്രൂപ്പ് യേശുവിന്റെ പുറകെ അനുഗമിക്കുന്നുണ്ട് അവരിപ്പം തെബിരിയാസിൽ അല്ലെ ജനസരത്തിൽ അവരെത്തിയിരിക്കുകയാണ് സോ ആ ഒരു ഗ്രൂപ്പ് ജീസസിനെ പ്രോഫറ്റായി കാണാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു ഗ്രൂപ്പ് ജൂസ് ഗ്രൂപ്പാണ് അവർ പെസഹായിക്ക് പോകാനുള്ളവരാണ് അവർ പെസഹായിക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അത്ഭുതത്തിന്റെ കാര്യം കേട്ട് ഒക്കെ എത്തിയത് സോ അവർക്ക് വേണ്ടിയത് രാജാവിനെയാണ് യോഹന്നാൻ ഈ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ യഹൂദിന് വേണ്ടിയ രാജാവിനെയും അപ്പോൾ തന്നെ യഹൂദിന് വേണ്ടിയ രാജാവിനെ മാത്രമല്ല ശബരിയക്കാർക്ക് വേണ്ടിയ പ്രവാചകനെയും അവതരിപ്പിച്ചുകൊണ്ട് മഷിഹിക ദർശനത്തിൽ നമ്മെ വീണ്ടും നടത്തുകയാണ് കർത്താവിൻ്റെ സമാധാനം നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ കർത്താവായ ക്രിസ്തുവേ ജീവന്റെ ഉറവിടമേ ഞങ്ങളങ്ങനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മണങ്ങുകയും ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾക്ക് തരുന്ന വലിയ അവസരത്തിനായിട്ട് നന്ദി ഈ പഠനം എത്രയോ വലിയ സ്വാധീനമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് തിരുവഴുത്തുകളിലൂടെയുള്ള ഈ പ്രയാണം വരുത്തുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊരു വലിയ ഉത്തരവാദിത്വം കൂടെയാണല്ലോ ഞങ്ങൾ പഠിക്കുന്നതോടൊപ്പം അനേകരം ഇത് പഠിപ്പിക്കുവാനുള്ള ഒരു വലിയ കർത്തവ്യം കൂടെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനുവേണ്ടി സഹായിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ഒരുപാട് ആവശ്യങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ അടുത്ത് തന്നെ ദൈവത്തിൻ്റെ കരുതൽ ഉണ്ട് എന്നും അവരുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് എങ്ങനെ എത്തിക്കുമെന്ന ചിന്തയാണെങ്കിൽ അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതും ദൈവം മാനിക്കുന്നതിനു മുമ്പുള്ള എല്ലാ ഷോർട്ട് കട്ടുകളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതും മനുഷ്യൻ രാജാവാക്കാൻ വിളിക്കുമ്പോഴേ ഓടി രക്ഷപ്പെടുക എന്നുള്ളതും ആ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ മുഖമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന നാഥ ഒരുമിച്ച് അവിടുത്തെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ പകരണമേ വീണ്ടും അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവ് പ്രവാചകനായ യേശുവേ എല്ലാവരും പറഞ്ഞേ പ്രവാചകനായ യേശുവേ രാജാവായ കർത്താവേ എന്റെ ജീവിതത്തിന്റെ ഭരണവും എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുക്കണമേ കർത്താവായ ക്രിസ്തു വഴി പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗീയ വിശുദ്ധരോട് ചേർന്ന് സഖേലമാലാകൃതത്തോട് ചേർന്ന് കഴിക്കുന്ന ഈ പ്രാർത്ഥന ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ ബായ്